ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടോപ്പ് സ്റ്റോക്ക് ഫോക്കസ് നോക്കാം. അതായത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് ടോപ്പായിട്ട് ട്രേഡ് ചെയ്യുന്ന ബസ്സിങ് സ്റ്റോക്ക് ന്യൂസ് ആണ്. ഏതൊക്കെ ഗ്രീനിൽ ട്രേഡ് ചെയ്യുന്നു, ഏതൊക്കെ റെഡിൽ ട്രേഡ് ചെയ്യുന്നു, മോസ്റ്റ് ഗെയിനേഴ്സ് ഓഫ് ദി സ്റ്റോക്ക് ഏതൊക്കെയാണ്, അതുപോലെ മോസ്റ്റ് ലൂസേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, വോളിയൂമിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ എന്ന് നോക്കാം. അപ്പോൾ മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബസ്സിങ് സ്റ്റോക്സ്: യെസ് ബാങ്ക്, ആർ പവർ, ജെറ്റ് എയർവേസ്, ആർകോം, മാരുതി സുസുക്കിയാണ്. അപ്പോൾ റിലയൻസ് പവർ വിത്ത് ഓവർ 6.17 crore ഷെയർസ് ആണ്. ചേഞ്ചിങ് ഹാൻഡ് വാസ് ലീഡിംഗ് എമംഗ് ദ മോസ്റ്റ് ട്രേഡഡ് സ്റ്റോക്ക് ഓൺ NSE. NSEയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്ത സ്റ്റോക്ക് റിലയൻസ് പവർ ആണ്. 6.17 crore ഷെയർസ് ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഷെയർസ് ഓഫ് യെസ് ബാങ്ക്, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 3.3 crore ആണ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 1.27 crore. ജെറ്റ് എയർവേസ് NSE, അതുപോലെ നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 0.93 crore ആണ്. സുസ്ലോൺ എനർജി 0.89 crore ട്രേഡ് ചെയ്തിരിക്കുന്നു. വോഡാഫോൺ ഐഡിയ 0.72 crore ട്രേഡ് ചെയ്തിരിക്കുകയാണ്. ഉത്തം വാല്യു സ്റ്റീൽ 0.51 crore ട്രേഡ് ചെയ്തിരിക്കുന്നു. റിലയൻസ് ക്യാപിറ്റൽ, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 0.49. PNB, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 0.41 crore ആണ്. ടാറ്റ മോട്ടോഴ്സ് 0.37 crore ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. യെസ് ബാങ്ക് ആണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്ക് ഇൻ വാല്യൂ ടേംസിൽ പറയുകയാണെങ്കിൽ. ഇറ്റ് വാസ് ഫോളോഡ് ബൈ മാരുതി സുസുക്കി, നെഗറ്റീവ് 0.46%. നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 182.97 crore ആണ്. HDFC ബാങ്ക് 175.60 ആണ്. അതുപോലെ RIL, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 118.09. ജെറ്റ് എയർവേസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 116.95 ആണ്. ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ്, നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്തിരിക്കുന്നത് 84.83. ടാറ്റ മോട്ടോഴ്സ് 76.90 crore ആണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. NSEയിൽ 20.10 ഡൗൺ ആയി, അതുകൊണ്ട് 11,728 ആണ് ക്ലോസ് ആയിരിക്കുന്നത്. BSEയും 54.64%, അത് കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ 38,976 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി ഇൻഡെക്സ്, ഭാരതി ഇൻഫ്രാടെൽ, യെസ് ബാങ്ക്, ഹെറോ മോട്ടോകോർപ്പ്, ഭാരതി എയർടെൽ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ കാണപ്പെടുന്നത്. ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിലുള്ളത് ടാറ്റ മോട്ടോഴ്സ്, ഏക്കർ മോട്ടോഴ്സ്, ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ്, മാരുതി സുസുക്കി ഇന്ത്യ ആൻഡ് ICICI ബാങ്ക് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, വോളിയൂം ബേസിൽ ഏതൊക്കെയാണ് നോക്കി ബസ്സിങ് സ്റ്റോക്ക് ന്യൂസ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ലിങ്ക് ഇടുന്നതായിരിക്കും. അത് ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. രണ്ട് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് ദ സെഗ്മെൻറ്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ലീഡർ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.